تشد الطيور فيها أنشورة رقيقة نغل نجري فيها بخطبة رشيقة نغل نجري فيها بخطبة رشيقة ونتبع الفراشة يطير في الحديقة ونتبع الفراشة يطير في الحديقة ونركب الطيور سعيدة طليقة അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അടിപൊളി മനോഹരമായ ഗാനം നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അല്ലേ. നമ്മളൊക്കെ പല വിദ്യാർത്ഥികളും കാണാതെ പഠിച്ചു, പലരും പഠിച്ചുകൊണ്ടിരിക്കുന്നു, മാഷാ അല്ലാ. അപ്പോൾ നമ്മുടെ ജംബു, അതേപോലെ തന്നെ ജംബുവിൻ്റെ പിതാവും ഉമ്മയും എല്ലാം ഭയങ്കര സന്തോഷത്തിലാണ്. എന്താ കാരണം? എന്താ കാരണം? ആ നാം ജംബു വളരെ അടിപൊളിയായിട്ടുള്ള ഒരു കർഷകനായി മാറി അല്ലേ. വളരെ നിസ്വാർത്ഥപരമായിട്ടുള്ള, വളരെ ആത്മാർത്ഥതയോടുകൂടി ജംബു കൃഷിയൊക്കെ ചെയ്തു, നല്ല ഒരു വിളവെടുപ്പൊക്കെ നടത്തി. തൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും മുമ്പിൽ അവൻ കൊയ്തെടുത്ത ഫലങ്ങളുമായി വന്നു അല്ലേ. അങ്ങനെ അവർ സന്തോഷത്താൽ പാടിയ പാട്ടാണ് നമ്മളിതാ തൊട്ട് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതും. ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ നമ്മൾ ആ പാട്ട് കേട്ടു. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇന്നത്തെ പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. നമ്മൾ ഒന്നാം ക്ലാസ്സിലും രണ്ടിലുമൊക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില ആക്ടിവിറ്റി പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവുക. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇന്നത്തെ പാഠം വളരെ കെയർഫുള്ളായിട്ട്, വളരെ ശ്രദ്ധാപൂർവം നമ്മൾ നിൽക്കണം. വേറെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിവെക്കുക, ഫോണിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അവർക്ക് ഇന്നത്തെ പാഠം വളരെ സിമ്പിളായിരിക്കും, അല്ലാത്തവർക്ക് ഇത് കിട്ടില്ല. ഓക്കെ, ഇതിൻ്റെ ബാക്കി എണ്ണങ്ങളും മറ്റ് കാര്യം ഒരു എണ്ണങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് നാലാം ക്ലാസ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് കിട്ടാത്ത കുട്ടികൾക്ക് നാലാം ക്ലാസ്സിൽ അവർക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ശ്രദ്ധിച്ചിരിക്കുന്ന കുട്ടികൾക്ക് വളരെ സിമ്പിളായിട്ട് പാട്ടും പാടി പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, എന്താ നമ്മൾ പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ വരാം. അതിന് മുമ്പ് നമുക്ക് 1 മുതൽ 10 വരെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ, എല്ലാവർക്കും അറിയാം. ഓക്കെ, നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കൂ, എത്രയാണ് സംഖ്യ വന്നത്? 1. 1 നമ്മളെന്താ പറയുക? ആ, വെരി സിമ്പിൾ അല്ലേ, വാഹിദ്. ഓക്കെ, എന്നാൽ 2 ഇസ്നാനി അല്ലേ. ഓക്കെ, 3 സലാസ, 4 അർബ, 5 ഹംസ, 6 സിത്ത അല്ലേ. ഓക്കെ, 7 ആയിവ, 8 സമാനിയ, നാം നാം, 9 തിസ്, 10 അഷറ. ഇത് നമ്മൾ ഒന്നാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഓക്കെ, 1 മുതൽ 10 വരെ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ 1 മുതൽ 10 വരെ നമ്മൾ എണ്ണി. ഇനി അതിൻ്റെ ചെറിയ ഒരു പാട്ട് കൂടെ നമുക്ക് കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. ഓക്കെ, ഒന്ന് വേഗം കാണൂ. 4 واحد اثنان ثلاثة أربعة خمسة ستة سبعة ثمانية تسعة عشرة عشرة واحد ربي أحد واحد فرد صمد اثنان لي عينان ولي أيضا يدان ثلاثة ثلاثة عصافير تشدو وتغرد وتطير أربعة اثنان واثنان لي أخان ولي أختان خمسة أصابع يدي خمسة رقم فردي ستة أصح لدرسي ستة أهندم نفسي سبعة عمري سبعة سبعة سماوات سبعة ثمانية أبواب الجنة ندخلها مع من يسمعنا تسعة حملتني أمي تسعة أكتبها بقلمي عشرة خمسة وخمسة عشرة أقرأ في القصة
യെസ്, അപ്പോൾ റെഡിയല്ലേ? എന്നാൽ ഇനി നമ്മൾ ഇന്നത്തെ കളിയിലേക്ക് നമ്മൾ വരികയാണ്. കണക്കിൻ്റെ കളികളാണ്, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ 1 മുതൽ 10 വരെ അറിയാത്ത ആരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആരെങ്കിലും ഉണ്ട് എങ്കിൽ വേഗം അവർ ആ 1 മുതൽ 10 വരെ പഠിക്കുക. വീഡിയോ പൗസ് ആക്കിയിട്ട് അത് പഠിച്ചതിന് ശേഷം മാത്രം ഇനി ബാക്കി ക്ലാസ് കണ്ടാൽ മതി. ഓക്കെ, ഇൻഷാല്ലാ. ഇനി നമ്മൾ നോക്കും, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താ അറിയോ? 10, 20, 30, 40, 50, 60, 70, 80, 90, 100 ഈ സംഖ്യകൾക്ക് എന്താണ് അറബിയിൽ പറയുക എന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണേ. ഒരു എളുപ്പ വഴിയൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറയാം. അതിൻ്റെ മുമ്പ് 3 സംഖ്യകൾ ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാണ്. 3 സംഖ്യകൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നില്ലേ? 10, 20, 100. ഈ 3 സംഖ്യകൾ നമ്മൾ കാണാതെ പഠിക്കുകയാണ്. ഇതിൽ 1 നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. 10 നമുക്ക് എല്ലാവർക്കും അറിയില്ലേ? അഷറ 10 നമുക്കൊക്കെ അറിയാം. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ 10 നമ്മൾ പഠിച്ചു, റെഡി. ഇനി നമ്മൾ 20 വരികയാണ്. 20 നമ്മൾ ചെറിയൊരു മാറ്റമുണ്ട്. അഷറ എന്നുള്ളത് എന്താക്കണമെന്നറിയോ? ഇഷ്റൂൻ. എന്താ 20 എന്താ പറയുക? ഇഷ്റൂൻ. നന്നായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ 10 നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അഷറ 20 എന്താണ്? അഷറയൊക്കെ ചെറിയൊരു വാവ് നൂനൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തായി? ഇഷ്റൂൻ അല്ലേ. എന്താ പറയുക? ഇഷ്റൂൻ. 20 റെഡിയല്ലേ? റെഡിയല്ലേ? എന്നാൽ ഇനി 100 നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മളെല്ലാവരെയും തെറ്റിപ്പിക്കുന്ന ഒരു അക്ഷരമാണ് 100. 100 എന്താ എഴുതാന്ന് അറിയോ? നോക്കിയാ നിങ്ങൾ എന്തത് വായിക്ക? മാ അ എന്നാണോ? അല്ല, എഴുതിയത് മാ അ എന്നാണ് അല്ലേ. പക്ഷെ വായിക്കേണ്ടത് എന്താ അറിയോ? മി അ. എന്താ വായിക്കണ്ടേ? മി അ, മി അ, മി അത്തുൻ, 100. ഓക്കെ, സാധാരണ നമ്മൾ ഹാത്ത അവസാനം ഉണ്ടാകുമ്പോൾ അത് നമ്മൾ ഉച്ചരിക്കാറില്ല, അതുകൊണ്ടാണ് മി അ എന്ന് പറയുന്നത് അല്ലേ. മി അ അവസാനം ഹ ആയിട്ടാണ് ഉച്ചരിക്കുക. ഓക്കെ, നിങ്ങൾ മദ്രസയിൽ തജ്വീദൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഹാത്ത എങ്ങനെ ഉച്ചരിക്കേണ്ടത്? ഇപ്പം നമ്മൾ ആഷറ നമ്മൾ പറഞ്ഞില്ല, അഷറത്തുൻ നമ്മൾ പറഞ്ഞില്ല, അഷറത്ത് എന്നും പറഞ്ഞില്ല. നമ്മളെന്താ പറഞ്ഞത്? അഷറ അല്ലേ. അവസാനത്തെ ഹാത്ത നമ്മൾ ഹ ആയിട്ട് ഉച്ചരിക്കും. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നോക്കൂ നമ്മൾ. അപ്പോൾ അഷറ നമ്മൾ പറഞ്ഞു, ഇഷറൂൻ നമ്മൾ പറഞ്ഞു, മി അ നമ്മൾ പറഞ്ഞു. മി അ എന്ന് പറയൽ മി അ എന്നാണെങ്കിലും എഴുതൽ എന്താണ്? മാ അ എന്ന് എഴുതിയിട്ട് മീമിന് കെസറിട്ട് കൊടുക്കും അല്ലേ. ഒരു വെറൈറ്റിയാണ് ആൾ, ഒരു വെറൈറ്റി മനുഷ്യനാണ് ആര്? നമ്മളെ 100. എന്താ അപ്പോൾ 100 എന്താ പറയുക? എന്താ പറയുക? മി അ, മി അ. റെഡിയല്ലേ? എഴുതുന്ന രൂപം കൃത്യമായിട്ട് മനസ്സിലാക്കണം. മാ അ എന്ന് എഴുതിയിട്ട് മീമിന് കെസറിട്ട് കൊടുക്കാം. മി അ എന്ന് വായിക്കുക. ഓക്കെ, അപ്പോൾ ഇത് 3 മനസ്സിൽ ഉറപ്പിച്ചു വെച്ചോ. റെഡിയല്ലേ? അപ്പോൾ 10 എന്താ പറയുക? അഷറ. ഓക്കെ, 20 നാം ഇഷ്റൂൻ, 30 പഠിച്ചില്ലല്ലേ. 100 എന്താ പറയുക? മി അ. ഐവ അഹ്സൻതു, അഹ്സൻതു. ഓക്കെ റെഡി. അപ്പോൾ അഷറ, ഇഷ്റൂൻ, മി അ, 10, 20, 100 റെഡിയല്ലേ? ഇത് 3 റെഡി ആയിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് പാട്ടും പാടി പഠിക്കാം. നോക്കിയാ നിങ്ങൾ, 30, 40, 50 3 സ്ക്രീനിൽ കാണുന്നില്ലേ? 30, 40, 50 ഇതിനെന്താ പറയുക അറിയോ നിങ്ങൾക്ക്? വളരെ സിമ്പിൾ. 3 പറയാം? സലാസ അല്ലേ. സലാസ, ഇതിൻ്റെ അവസാനത്തെ ഹാത്ത അങ്ങോട്ട് ഒഴിവാക്കുക, എന്നിട്ട് നമ്മളിതാ കാണുന്നത് പോലെ വാവും നൂനും ചേർക്കുക. സലാസ എന്നതിന് വാവും നൂനും ചേർക്കുമ്പോൾ എന്തായി? സലാസൂൻ, 30. സലാസ 3, 30 എന്താ പറയുക? സലാസൂൻ. കണ്ടോ, വളരെ സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ 40 എന്താ പറയുക? ഇനിയൊക്കെ ഇതേപോലെ തന്നെ 90 ഇതേപോലെ ചെയ്യാനുള്ളത്. അവസാനത്തെ ഹാത്താവ് കട്ട് ചെയ്യണം, വാവും നൂനും ചേർക്കണം. അപ്പോൾ 40 എന്നുള്ളതിൻ്റെ ഹാത്താവ് കട്ട് ചെയ്തു, അവിടെ നമ്മൾ എന്ത് കയറ്റിക്കൊടുക്കുന്നു? വാവും നൂനും ചേർത്തി കൊടുക്കുന്നു. അപ്പോൾ എന്താകുന്നു? 40. എന്താ ആയത്? 40. റെഡി. അങ്ങനെയാണെങ്കിൽ 50 നിങ്ങൾ സ്വന്തം പറഞ്ഞാണ്. ഹംസ എന്നാണ് 5 പറയുക അല്ലേ. അപ്പോൾ അത് 50 എന്താ ചെയ്യേണ്ടത്? അവസാനത്തെ ഹാത്താവ് ഒഴിവാക്കുന്നു, അവസാനം വാവും നൂനും ചേർക്കുന്നു. അപ്പോൾ എന്താ വായിക്കുക? ഹംസൂൻ. ഹംസ എന്തായി? ഹംസൂൻ. ഓക്കെ, എന്നാൽ ഇനി അടുത്ത് നോക്കിയാണ്. 60, 70 രണ്ടും കാണുന്നില്ലേ? 60 സിത്താന്നാ പറയുക. അപ്പോൾ അതിന് 6 സിത്താന്നല്ല പറയാം. അപ്പോൾ അത് 60 സിത്ത എന്ത് ചെയ്താൽ മതി? വാവും നൂനും ചേർക്കുക. അപ്പോൾ എന്ത് പറയണം? സിത്തൂൻ. കണ്ടോ, സിത്തൂൻ, 60. ഇനി അങ്ങനെയാണെങ്കിൽ 70 സബ്, 7 സബ് എന്നാണ് പറയുക. അതിനെങ്ങനെ 70 നമ്മൾ?
വാവുനൂനും ചേർക്കുന്നു, ചെറുത്തോളി പറഞ്ഞോളൂ. സബ്ഉൻ, ഓക്കെ. ഇനി അടുത്തത് 80-90. എട്ടിന് സമാനിയ എന്നല്ല പറയും, എട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, എട്ടൊന്ന് ശ്രദ്ധിക്കണേ. എട്ട് സമാനിയ, സമാനിയൂൻ എന്ന് പറയുന്നതിന് പകരം സമാനൂൻ എന്ന് പറയണം. എന്താ പറയണ്ടേ? സമാനൂൻ. ഓക്കെ, 80. ഇനി 90-ന് തിസ് അ, 9-ന് തിസ് അ എന്ന് പറയും. അപ്പോൾ 90-ന് എന്ത് പറയും? തിസ് ഓൺ, തിസ് ഓൺ. ഓക്കെ, റെഡി. അപ്പോൾ 100 നമ്മൾ പഠിച്ചു മി ആ. അപ്പോൾ നമ്മൾ 10, 20, 30, 40, 50, 60, 70, 80, 90, 100 വരെ നമ്മൾ പഠിച്ചു അല്ലേ. 10-ന് എന്താ പറയുക? അഷറ. 20-ന് ഇഷ്റൂൻ. 30 സലാസൂൻ. 40 അർബഊൻ. 50 ഖംസൂൻ. 60 സിത്തൂൻ. 70 സബ്ഊൻ. 80 സമാനൂൻ. 90 തിസ്ഊൻ. 100 മിആ. ഐവ അഹ്സൻതും. ചെറിയ ഒരു വീഡിയോ കൂടെ കണ്ടിട്ട് നമുക്ക് പാഠത്തിലേക്ക് വരാം അല്ലേ. ഓക്കെ. مرحبا اصدقائي الصغار، هل تلعبون معي لعبة مسلية؟ نعم. هيا نعد الارقام بشرط ان نقفز 10 ارقام كل مرة. 10 10 20 20 30 30 40 40 50 50 60 60 70 70 80 80 90 90 100 100 أسرع أسرع 10 20 30 40 50 60 70 80 90 100 أحسنتم أحسنتم. യെസ്, അങ്ങനെയെങ്കിൽ എല്ലാവരും പേജ് നമ്പർ 66 എടുത്തോളൂ. നോക്കൂ എന്താ അതിൽ പറയുന്നത് നോക്കാം. ഹസദ ജംബു മിനൽ മസ്റ الخضروات والفواكه وجمعها في السلات وعدها عشرات نساعده حصد ജംബു. അങ്ങനെ ജംബു വിളവൊക്കെ എടുത്തു അല്ലേ, അവൻ്റെ വിളവ്, അവൻ്റെ ഫലങ്ങളും ഫ്രൂട്ട്സുകളും പച്ചക്കറികളെല്ലാം അവൻ കൊയ്തെടുത്തു. മിനൽ മസ്റ എവിടെ നിന്ന്? ആ അവൻ്റെ കൃഷിത്തോട്ടത്തിൽ നിന്ന്. എന്തെല്ലാമാണ് അവൻ കൊയ്തെടുത്തത്? അൽ ഖളറാവാത്ത്, പച്ചക്കറികൾ, വൽ ഫവാക്കിഹ്, ഫ്രൂട്ട്സുകൾ, പഴങ്ങൾ കൊയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അവൻ എന്ത് ചെയ്തു എന്നറിയോ? അതെല്ലാം വജമഅഹ, ആ ഫ്രൂട്ട്സുകളും പഴങ്ങളും എല്ലാം അവൻ ഒരുമിച്ച് കൂട്ടി. ഫിസല്ലാത്ത്, എന്തിലാണ് ഒരുമിച്ച് കൂട്ടിയതെന്നറിയോ? ഫിസല്ല, കൊട്ടകളിൽ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി. വഅദ്ദഹ അഷറാത്തിൻ, എന്നിട്ട് ഓരോ കൊട്ടയിലും അഷറാത്ത്, 10 10 വീതം ഇങ്ങനെ ഫ്രൂട്ട്സുകളും പഴങ്ങളും പച്ചക്കറികളും ഇങ്ങനെ ഇട്ടു. ഒരു കൊട്ടയിൽ അപ്പോൾ എത്ര ഫ്രൂട്ട്സുകൾ ഉണ്ടാവും? 10 ഫ്രൂട്ട്സ്. എത്ര പച്ചക്കറികൾ ഉണ്ടാവും? 10 പച്ചക്കറികൾ. അപ്പോൾ ഓരോ കൊട്ടയിൽ 10 വീതം പച്ചക്കറികളും പഴങ്ങളും ഇട്ട് അവൻ ഇങ്ങനെ ഓരോ കൊട്ടകൾ ഇങ്ങനെ മാറ്റി വെച്ചു. നുസായിദുഹു, അവനെ നമുക്ക് സഹായിക്കാം. അപ്പോൾ ജംബുവിനെ സഹായിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു 1 മുതൽ 10, 20, 30, 40, 50, 60 എന്താ പറയുക അല്ലേ. അങ്ങനെയെങ്കിൽ നോക്കൂ നിങ്ങൾ, അവിടെ ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. 10-ന് അല്ലേ, 10 എന്ന് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ നേരെ അഷറ എന്നും എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കൊട്ടയിൽ 10 ആണുള്ളത്. ഇനി താഴെ എത്ര കൊട്ടയുണ്ട്? 2 കൊട്ടയുണ്ട് അല്ലേ. അപ്പോൾ അതിനെന്താ നമ്മൾ പറയാം? 2 കൊട്ടയിൽ എത്ര ഫ്രൂട്ട്സുകൾ ഉണ്ടാവും? 20. അപ്പോൾ അവിടെ 20 എന്ന് എഴുതണം. നമ്മൾ അറബിയിലാണ് എഴുതേണ്ടത് അല്ലേ. 2 ഇട്ടിട്ട് വലതു ഭാഗത്ത് 0 ഇടുക. നമ്മൾ മലയാളത്തിൽ, നമ്മൾ സാധാരണ നമ്മൾ മാത്സൊക്കെ എഴുതുമ്പോൾ കണക്ക് എഴുതാറില്ലേ അല്ലേ, അക്കങ്ങൾ എഴുതുന്നത് പോലെ. 5 ഇട്ടിട്ട് നമ്മൾ വലതു ഭാഗത്ത് തന്നെയല്ലേ 0 ഇടുക. 50 ഒക്കെ എഴുതുമ്പോൾ, 20 ഇടുമ്പോൾ 2 ഇട്ടിട്ട് വലതു ഭാഗത്തല്ലേ 0 ഇടുക. അതുപോലെ തന്നെയാണ് അറബിയിലും അല്ലേ. 10 ഇട്ടത് നോക്കൂ നിങ്ങൾ, 1 ഇട്ടിട്ട് വലതു ഭാഗത്ത് ഒരു ഡോട്ട് ഇട്ട്, ഈ ഡോട്ടിനാണ് 0-ന് ഡോട്ടാണ് അറബിയിൽ ഇടുക. ഓക്കെ, അപ്പോൾ 20 എഴുതുമ്പോൾ 2 എന്നിട്ടിട്ട് വലതു ഭാഗത്ത് ഒരു ഡോട്ട് ഇടുന്നു. ഓക്കെ, അപ്പോൾ 20 ആയി. 20-ന് നമ്മൾ എന്താ പഠിച്ചത്? ഇഷ്റൂൻ. ഓക്കെ, വെരി ഗുഡ്. ആ താഴെ എത്ര കൊട്ടയുണ്ട്? ഇനി 3 കൊട്ട കാണുന്നുണ്ട്. അപ്പോൾ 3-ന് എന്താ, 30-ന് എന്താ പറയുക?
മൂന്ന് കൊട്ടയിൽ എത്ര ഫ്രൂട്ട്സുകൾ ഉണ്ടാവും? 30 എണ്ണം ഉണ്ടാവും അല്ലേ, കാരണം ഒരു കൊട്ടയിൽ 10 എണ്ണം അല്ലേ. അപ്പോൾ 10 ഉം 10 ഉം 10 ഉം 30 ആയി അല്ലേ. 10+10+10 30. ഓക്കെ, അപ്പോൾ 30 നമ്മൾ 30 എന്ന് അറബിയിൽ നമ്മൾ എഴുതുന്നു. അതിനെന്താ അറബിയിൽ പറയാം? സലാസൂൻ അല്ലേ, നമ്മുടെ എഴുതിക്കോളൂ. ഇനി അടുത്തത് 4 കൊട്ടയുണ്ട്, അപ്പോൾ എത്ര പ്രായങ്ങളുണ്ടാവും? 40. ഞാൻ 40 നമ്മുടെ എഴുതിക്കോളൂ. എന്നിട്ട് എന്ത് ചെയ്ത 40 എന്താ പറയുക? 40. ഓക്കെ, ഇനി അടുത്തതോ, പേജ് നമ്പർ 67 വരൂ. 5 കൊട്ടകളുണ്ട്, അപ്പോൾ അതിനെന്ത് പറയണം? എത്ര ഫ്രൂട്ട്സുകൾ ഉണ്ടാവും? 50 എണ്ണം. ഞാൻ 50 എന്ന് എഴുതിക്കോളൂ. എന്നിട്ട് 50 എന്താ നമ്മൾ പറയാം? ഹംസൂൻ അല്ലേ. ഓക്കെ, അടുത്തത് 60 70 80 90 100. 100 അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, എന്നാൽ അത് ബാക്കിയുള്ളത് തെറ്റാതെ വൃത്തിയായിട്ട് ഉഷാറായിട്ട് എഴുതുക. നിങ്ങൾക്ക് സഹായിക്കാനായിട്ട് പേജ് നമ്പർ 66 10 20 30 മുതൽ 100 വരെ എഴുതിയിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾ ആ മഞ്ഞ ബോക്സിൽ നിങ്ങളുടെ പേജിന് താഴെ നോക്കൂ. കണ്ടോ, 10 20 30 40 ഇല്ലേ. അപ്പോൾ ആർക്കെങ്കിലും എഴുതാൻ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നോക്കി എഴുതുക. ഓക്കെ, ഇൻഷാല്ലാ ഈ പ്രവർത്തനങ്ങൾ വൃത്തിയായിട്ട് എഴുതി അയക്കണം. പിന്നെ എല്ലാവരും വീഡിയോ ആയിട്ട് 1 മുതൽ 10 വരെ എണ്ണുന്നതും 10 20 മുതൽ 100 വരെ എണ്ണുന്നതും അറബിയിൽ എണ്ണിയിട്ട് എനിക്ക് വീഡിയോ എടുത്തിട്ട് അയച്ചു തരണം. ഓക്കെ, ഈ എഴുതിയത് ഫോട്ടോ എടുത്ത് അയക്കുകയും ചെയ്യുക. ടെക്സ്റ്റിൽ എഴുതിയാൽ മതി കേട്ടോ, നോട്ടിൽ എഴുതേണ്ടതില്ല. ഓക്കെ, ഇൻഷാല്ലാ വളരെ സിമ്പിളായിട്ടുള്ള ക്ലാസ്സാണല്ലേ ഇന്ന്. ഓക്കെ, ഇൻഷാല്ലാ ഉഷാറായിട്ട് എല്ലാവരും പ്രവർത്തനങ്ങളും ചെയ്യുക. ഇതോടുകൂടെ നമ്മൾ 4-ാമത്തെ യൂണിറ്റ് നമ്മൾ അവസാനിച്ചു. ഇനി നമുക്ക് 5-ാമത്തേതും അവസാനത്തേതുമായ ഒരേ ഒരു യൂണിറ്റ് കൂടെ നമുക്ക് 3-ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളൂ. ഇൻഷാല്ലാ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അസ്വാഹൃദ് അവാനാൻ അലഹമുല്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.